ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഗായകൻ ജി വേണുഗോപാൽ പറഞ്ഞു, ടു ബി എ ക്രിസ്ത്യൻ എന്നതും ടു ബി എ ക്രൈസ്റ്റ് എന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഉമ്മൻചാണ്ടി തന്റെ ജീവിതത്തിൽ മനോഹരമായും സാവധാനമായും നമുക്ക് കാട്ടി തന്നുവെന്നാണ്. സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ സ്നേഹവും ദിനാനുകമ്പയും ഇതുപോലെ കാണിക്കുവാൻ കഴിയുമെന്നാണ്. ഇങ്ങനെ അനേക സാക്ഷ്യങ്ങൾ കൈക്കൊണ്ട് സാക്ഷികളുടെ സമൂഹത്തിലേക്കാണ് ഉമ്മൻചാണ്ടി കടന്നുപോയത്. ഇതൊക്കെ പല ആളുകൾക്കും പല സമൂഹത്തിനും സഭകൾക്കും സഹിക്കുന്നില്ല. തങ്ങൾ സാമുദായിക സഭകളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരിൽ നിന്ന് സമൂഹത്തിൽ സാക്ഷിയുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ഒരാളെപ്പോലും എടുത്തു കാണിക്കാൻ ഇല്ലാത്തവർക്ക് വിഷമം ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. മദർ തെരേസ സ്വർഗത്തിൽ പോകില്ലെന്ന് കേരളത്തിൽ ഉടനീളം പ്രസംഗിച്ചു നടന്നവരും നമുക്കിടയിലുണ്ട്. ഇവരുടെ തത്വമനുസരിച്ച് ഇവരുടെ സഭയിൽപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ. ഇത്തരം മനോഭാവം കള്ളപ്രവാചകനുള്ള ദുരാത്മാവിൽ നിന്നാണെന്ന് ബൈബിൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കൂട്ടർ മദർ തെരേസയും ഉമ്മൻചാണ്ടിയും സ്വർഗത്തിൽ പോകില്ലെന്ന് വാദിക്കുമ്പോൾ ഇതിനെ വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് മറ്റു ചിലർ ശ്രമിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം ഉമ്മൻചാണ്ടി സ്വഭാവത്തിൽ ക്രിസ്തുവിനെ കാണിച്ചു തന്നുവെന്ന്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയിൽ ഒരാൾ ചോദിക്കുന്നത് കേട്ടു, ഉമ്മൻചാണ്ടി പെന്തക്കോസ് ബ്രദർകാരുടെ പ്രസംഗം സ്വീകരിച്ച ആളായിരുന്നു എന്ന്. അദ്ദേഹം മുടങ്ങാതെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന കൊള്ളുകയും ചെയ്തിരുന്നു. അതിൽ വിശ്വസിച്ചിരുന്നു. പുതുപ്പള്ളി പള്ളിയിൽ നിന്നും തിരക്ക് മൂലം വിശുദ്ധ കുർബാന കൊള്ളാൻ കഴിയാതെ വന്നാൽ പൊത്തമ്പുറം ദേറായിൽ റംബാനോട് വിളിച്ചു പറഞ്ഞ് ഒരുക്കുമായിരുന്നുവെന്നും കേട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഏത് പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോഴും പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്തുള്ള കുരിശടിയിൽ വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. വിശുദ്ധ കുർബാനയിലും പള്ളി ആരാധനകളിലും മുടങ്ങാതെ പങ്കെടുക്കുന്ന ആളായിരുന്നു. ഉമ്മൻചാണ്ടി വർഗീയവാദി അല്ലായിരുന്നു. പരമത നിന്ന് നടത്തിയിട്ടില്ല. മറ്റുള്ളവരെ വെറുത്തിട്ടില്ല. ശപിച്ചിരുന്നില്ല. മറ്റുള്ളവരെ സമുദായക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടില്ല. മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നു. പലരും പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബം രഹസ്യമായി സ്നാനപ്പെട്ട് പെന്തക്കോസ്തുകാരായിരുന്നുവെന്ന്. രഹസ്യമായി സ്നാനപ്പെട്ട് എന്ത് കാണിക്കാനാണ്? അത് കള്ളത്തരമല്ലേ കാണിക്കുന്നത്? അങ്ങനെ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെന്തക്കോസ്റ്റിലേക്കല്ലേ പോകേണ്ടത്? അങ്ങനെ പെന്തക്കോസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കുടുംബക്കാർ പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുമോ? അത് പള്ളിക്കാരെയും ഓർത്തഡോക്സ് സഭയെയും വഞ്ചിക്കുകയല്ലേ? ആദ്യ വിശ്വാസം തള്ളിയാൽ ശിക്ഷാവിധി ഉണ്ടെന്നും വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ സമയത്ത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു. ആ കുടുംബത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും സമർത്ഥിക്കുന്നത് സഭാവഴക്കിന്റെ പേരിൽ ഓർത്തഡോക്സ് സഭയുമായി തെറ്റി ഉമ്മൻചാണ്ടിയുടെ കുടുംബം പെന്തക്കോസ്റ്റിൽ പോയി സുവിശേഷം കേട്ടത്രേ. അങ്ങനെ എന്തെല്ലാം ഇല്ലാ കഥകളാണ് മെനഞ്ഞു പടച്ചുവിടുന്നത്. സഭാതർക്കത്തിന്റെ പേരിൽ ചിലർ അദ്ദേഹത്തിനെതിരെ വിമർശിച്ചുവെങ്കിലും ഒരിക്കലും പള്ളിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അവർ കുടുംബമായി പള്ളിയിൽ വന്നിരുന്നു. ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് ആദ്യം പുതുപ്പള്ളി പള്ളിയിലും ദേറായിലും മണർകാട് പള്ളിയിലും പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഇപ്പോഴും കൃത്യമായി വെള്ളിയാഴ്ച പുതുപ്പള്ളി ഹൗസിൽ ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പാളയം സെന്റ് ജോർജ് പള്ളിയിലെ സ്ത്രീകളും പുരുഷന്മാരും വൈദികരുമൊക്കെ പങ്കെടുക്കുന്നുമുണ്ട്. ഉറച്ച ദൈവവിശ്വാസമാണ് അവർക്കുള്ളത്. അതൊന്നും പെന്തക്കോസ് വിശ്വാസമല്ല. ഇനി അതിനെ അങ്ങനെ പറഞ്ഞാലും ഒന്നുമില്ല. ഉമ്മൻചാണ്ടിക്കും ഭാര്യ മറിയാമ്മ ഉമ്മനും ഭക്തി വിശ്വാസം ഉണ്ടായത് അടുത്ത കാലത്തല്ല. അവർ ചെറുപ്പത്തിലെ അങ്ങനെ ആയിരുന്നു. അവരുടെ മാതാപിതാക്കളാണ് അവർക്ക് വിശ്വാസം നൽകിയത്. ഇത് മറിയാമ്മ ഉമ്മൻ പറയുന്നത് യൂട്യൂബിൽ പരതിയാൽ കിട്ടും. ഉമ്മൻചാണ്ടിക്ക് ആത്മീയ ചൈതന്യം ലഭിച്ചത് പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ നിന്നാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം നൽകുന്ന സന്ദേശം നിൽക്കുന്ന സഭയിൽ തന്നെ ഉറച്ചു നിന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്.